ओम नमो भगवते वासुदेवाय। व्रजे वसन्तं नवनीतचोरं व्रजांगनानां च दुकूलचोरं अनेकजन्मार्जितपापचोरं चोराग्रगण्यं तमहं भजामि। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। പരമഭാഗവതന്മാരായ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഭക്ത അഗ്രേസരന്മാരിൽ പ്രധാനിയായ ധ്രുവകുമാരൻ്റെ ധ്രുവസ്തുതിയാണ് നാം വിസ്തരിച്ചിവിടെ കേട്ടുവരുന്നത്. ആ ധ്രുവസ്തുതിയിൽ ഇങ്ങനെയൊരു ശ്ലോകം: യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയ വിവിധശക്തയ ആനുപൂർവ്യാത് തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യമാനന്തമാത്രമവികാരമഹം പ്രപദ്യേ. ബാലനായിരിക്കുന്ന ധ്രുവകുമാരൻ ഭഗവാന്റെ ശംഖസ്പർശന മാത്രയിൽ അതിഗംഭീരമായിരിക്കുന്ന വേദാന്തതത്വങ്ങളെ അടക്കം വളരെ ലളിതമനോഹരമായി പാടിക്കൊണ്ട് ഭഗവാനെ പുകഴ്ത്തുന്നതായ സന്ദർഭമാണിത്. ഭക്തൻ എന്നതിന് ഉപരിയായിട്ട് തത്വജ്ഞാനി എന്നുള്ള തലത്തിലേക്ക് ഉയർന്ന ഒരാൾക്ക് മാത്രമേ ഈ ശ്ലോകത്തിൽ കൂടിയിട്ട് പറയുന്ന രഹസ്യങ്ങളെ ഇത്രമാത്രം ഉറച്ച ബുദ്ധിയോടുകൂടിയിട്ട് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭഗവാനെ ഭക്തന്മാരെല്ലാവരും ഒരു രൂപത്തിൽ, ഒരു പേരിൽ, അതോടൊപ്പമുള്ള മറ്റു പലതരത്തിലുള്ള സവിശേഷതകളിലുമൊക്കെ ആരാധിച്ച് വരുമ്പോൾ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ നിർഗുണ പരബ്രഹ്മ സ്വരൂപത്തിലാണ് ആ ഉപാസന നടത്തുന്നത്. ആ തലത്തിൽ ഉപാസന പോലും ഇല്ല, ഉപാസനയില്ല, ഉപാസകനില്ല, ഉപാസ്യനായിട്ടുള്ള ഒരു ദേവതയില്ല, വേറെ തന്നിൽ നിന്ന് അന്യനായിട്ട് വേറൊരു ദേവതയില്ല. അപ്പോൾ എല്ലാം താൻ തന്നെയാണ് എന്ന് ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തെ ഉറപ്പിക്കുമാറുള്ളതായ ഒരനുഭവം, ആ അനുഭവത്തിൻ്റെ മേലാണ് തത്വജ്ഞാനികൾ നിലയുറച്ച് നിൽക്കുന്നത്. ജ്ഞാനികളായ അത്തരം സജ്ജനങ്ങളുടെ ഉറപ്പാണ് ഇവിടെ ധ്രുവകുമാരനും കൈവന്നിരിക്കുന്നത്. അത് ഈ ശ്ലോകം നോക്കുമ്പോൾ, സ്തുതിയിലെ ഈ ശ്ലോകം നോക്കുമ്പോൾ നമുക്കെല്ലാം വ്യക്തമായിട്ട് ബോധ്യമാവും. കൃത്യമായ ഉപനിഷത് സാരമാണ് ഈ ഒരു ശ്ലോകത്തിൽ ധ്രുവകുമാരൻ വർണ്ണിക്കുന്നത്. യസ്മിൻ വിദ്യാദയ വിവിധശക്തയ വിരുദ്ധഗതയ അനുപൂർവ്യാത് അനിശം പതന്തി. യാതൊന്നിലാണോ വിദ്യാ മുതലായിരിക്കുന്ന വിവിധങ്ങളായ ശക്തികൾ, അവ എങ്ങനെയുള്ള ശക്തികളാണ്? വിരുദ്ധഗതികളായിരിക്കുന്ന ശക്തികളാണ് എന്നാണ്. അത്തരം വിരുദ്ധഗതികളായിരിക്കുന്ന ശക്തികൾ പോലും യാതൊരാളിലാണോ ക്രമേണ തുടർച്ചയായിട്ട് പ്രകാശിക്കണത്, നിലനിൽക്കണത്? എന്താ ഈ വിരുദ്ധരായിട്ടുള്ള ശക്തികൾ എന്ന് പറഞ്ഞാൽ അർത്ഥം, നാം ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കുമ്പോൾ ഒട്ടനേകം പദാർത്ഥങ്ങളെ കാണാൻ സാധിക്കും. ആ പദാർത്ഥങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്, ഒന്നിനൊന്ന് വിരുദ്ധമാണ്. നാം എത്രമാത്രം സാമ്യം പദാർത്ഥങ്ങൾക്ക് തമ്മിൽ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ പോലും
അവയെല്ലാം തന്നെ ദ്വൈതഭാവത്തിൽ ഒന്നിനൊന്നു വിരുദ്ധമായിട്ട് ഒന്നിനൊന്നു ഭിന്നമായിട്ടാണ് പ്രകാശിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഭിന്നങ്ങളായി പ്രകാശിക്കുന്നതായ ഈ പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥങ്ങളും എന്നാൽ ഒരേ ഒരു വസ്തു മാത്രമാണ് എന്നുള്ളിടത്താണ് അത്ഭുതം. അദ്വൈത സിദ്ധാന്തം പറയണത് എത്രയെത്ര ഭേദങ്ങൾ നിങ്ങൾക്കിവിടെ ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും എത്രയെത്ര വൈരുദ്ധ്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ആത്യന്തികമായി ഒന്നു മാത്രമാണ് എന്നാ. ഈ ഭേദങ്ങളെ ഉണ്ടാക്കുന്നതാരാ? അവിദ്യയാണ്, അജ്ഞാനമാണ്. എന്താ അവിദ്യ അജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ, അതിനെല്ലാത്തിനെയും നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കറിയില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്താ ഇത്? ഇതാണ് അജ്ഞാനം. അറിവില്ലായ്മയുടെ രൂപത്തിൽ, അറിവല്ലായ്മയുടെ രൂപത്തിൽ നാം ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം ഈ അവിദ്യയുടെ നാനാതരത്തിലുള്ള രൂപഭേദങ്ങളാണ്. ഈ അവിദ്യയെ ഇല്ലാതാക്കുന്നത് എന്താ? അത് വിദ്യയാണ്, ആത്മജ്ഞാനമാണ്, ഭഗവത് സ്വരൂപജ്ഞാനമാണ്. അതുമില്ല ഈ പ്രപഞ്ചത്തിൽ, അതുകൊണ്ട്. അപ്പോൾ വിദ്യയും അവിദ്യയും രണ്ടും വിരുദ്ധഗതികളോടുകൂടിയിട്ടുള്ള രണ്ട് ശക്തികളാണ്. വിദ്യയുണ്ടായാൽ അവിദ്യയില്ലാതാവണു, പ്രകാശം വന്നാൽ ഇരുട്ടില്ലാതാവണതുപോലെ വിദ്യയുണ്ടായാൽ അവിദ്യയും ഇല്ലാതാവണു. ഇതുപോലെ സൃഷ്ടിയും സംഹാരവും രണ്ടും വിരുദ്ധഗതികളായിരിക്കുന്ന ശക്തികളാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതാരാ? ഭഗവാൻ. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതാരാ? അതും ഭഗവാൻ. ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നതാരാ? അതും ഭഗവാൻ. ഇങ്ങനെ പരസ്പരം വിരുദ്ധങ്ങളായിരിക്കുന്ന ശക്തികളും ക്രിയകളും എല്ലാം പലരിലാണോ നിലകൊള്ളുന്നത്? ഒരിക്കലും അല്ല എന്നാ ധ്രുവകുമാരൻ പറയണത്. ഇതെല്ലാം ഒരേ ആളിൽ, ഒരേ ഭഗവാനിൽ നിലകൊള്ളുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ആ ഭഗവാൻ പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനാണ്. കാരണം പരബ്രഹ്മസ്വരൂപത്തിൽ മാത്രമേ നമുക്ക് പലതിനെ കാണാൻ സാധിക്കാത്തതുള്ളൂ. ബാക്കി ഏത് സഗുണസ്വരൂപത്തെ എടുത്താൽ പോലും അവിടെ പലതിനെ നമുക്ക് കാണാൻ സാധിക്കും, വ്യത്യസ്തങ്ങളായിരിക്കുന്ന പലതിനെയും കാണാൻ സാധിക്കും. ആ വ്യത്യസ്തതയിലും ഏകതയെ കാണുന്ന ആളുകളാണ് ഭക്തന്മാർ, ജ്ഞാനികൾ. ആ ഏകത എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതാ ഭഗവാൻ്റെ പരബ്രഹ്മസ്വരൂപത്തെ അറിയുമ്പോഴാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ധ്രുവകുമാരൻ ഉപനിഷത്സാരമായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ ഇവിടെ ഈ ശ്ലോകത്തിൽ കൂടിയിട്ട് ലളിതസുന്ദരമായിട്ട് പറഞ്ഞു തരുന്നത്. യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധ ചക്രതയ ആനുപൂർവിയാത്. അപ്പോൾ യാതൊരാളിലാണോ വിരുദ്ധഗതികളായിരിക്കുന്ന ഇത്തരം ശക്തികൾ ക്രമേണ കാലത്തിനനുസരിച്ച് വസ്തുവിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് ഒക്കെ ഈ ശക്തികൾ ആരിലാണോ വ്യക്തമാവുകയും ലയിച്ചു പോവുകയും ചെയ്യുന്നത്, അതാരാ? തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യമാനന്ദമാത്രം അവികാരമഹം പ്രപദ്യേ. ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലുമൊക്കെയായിട്ട് ആ നിർഗുണ പരബ്രഹ്മത്തിന് പറഞ്ഞിരിക്കുന്നതായ ലക്ഷണങ്ങളെല്ലാം ധ്രുവകുമാരൻ ഈ ശ്ലോകത്തിൽ ചുരുക്കി പറയുക. തദ്ബ്രഹ്മ, ആ ബ്രഹ്മം എങ്ങനെയുള്ള ബ്രഹ്മം? ആ ബ്രഹ്മത്തെ, ആ എങ്ങനെയുള്ള ബ്രഹ്മത്തെ? വിശ്വഭവം ഏകം അനന്തം ആദ്യം ആനന്ദമാത്രം അവികാരം അഹം പ്രപദ്യേ. വിശ്വഭവമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ, ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ചതായിരിക്കുന്ന ആ ബ്രഹ്മത്തെ, ഇത് ബ്രഹ്മസൂത്രങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഇത് പറയും. ഈ പ്രപഞ്ചത്തിന് കാരണം എന്താ? പ്രപഞ്ചത്തിന് നിമിത്ത കാരണമായിരിക്കുന്നതും ഉപാദാന കാരണമായിരിക്കുന്നതും ഒക്കെ ബ്രഹ്മം തന്നെയാണ്. ഉപനിഷത്തുകളിൽ പറയുന്നു, തസ്മാത് വാ ഏതസ്മാദാത്മനഃ ആകാശസംഭൂതഃ
ആകാശാദ് വായുർവായോരഗ്നിരഗ്നേരാപ അഭ്യപൃഥിവി പൃഥിവ്യാ ഓഷധയ ഓഷധിഭ്യോ അന്നം അന്നാദ് രേതഹ രേതസ പുരുഷ എന്ന് പറഞ്ഞ് ആ പരബ്രഹ്മത്തിൽ നിന്നും ആദ്യം പഞ്ചഭൂതങ്ങളും ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഇക്കാണായതായ ഭൗതിക സൃഷ്ടികളുമെല്ലാം യാതൊരു പരബ്രഹ്മത്തിൽ നിന്നാണോ ഉണ്ടാവണത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണം ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ജന്മാദ്യസ്യതഹ എന്നുള്ള ബ്രഹ്മസൂത്രത്തിൽ നിന്നാണ്. അപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിരിക്കുന്നതായ ആ ബ്രഹ്മത്തെ, വിശ്വഭവമായിരിക്കുന്ന ബ്രഹ്മത്തെ, ഏകമായിരിക്കുന്ന ബ്രഹ്മത്തെ, നേഹ നാനാസ്തി കിഞ്ചന എന്ന് ശ്രുതി പറയണു. ഇവിടെ പലതില്ല, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്നേ ഒന്നായിരിക്കുന്ന ബ്രഹ്മത്തെ അനന്തം, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന, അന്തമില്ലാത്ത, അവസാനമില്ലാത്ത, പരിധിയില്ലാത്തതായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ആദ്യം, തുടക്കമില്ലാത്തതായ ബ്രഹ്മത്തെ, യാതൊന്നാണിവിടെ ആദ്യമേ ഉണ്ടായിരുന്നത്, മറ്റെല്ലാം ഉണ്ടാവുന്നതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് യാതൊന്നാണോ, ആ ബ്രഹ്മത്തെ ആനന്ദമാത്രം. എന്താ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം? ആനന്ദസ്വരൂപം മാത്രമാണ് എന്നാണ്. നാം അനുഭവിക്കുന്ന ഓരോ കൊച്ചു കൊച്ചു സുഖങ്ങളും കൊച്ചു കൊച്ചു ആനന്ദങ്ങളും എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ, ബ്രഹ്മ ആനന്ദത്തിൻ്റെ ചെറിയ 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 അംശങ്ങളാണ്. അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ അജ്ഞാനത്തിൻ്റെ അംശങ്ങളുമാണെന്നാണ്. അപ്പോൾ ആനന്ദഘനമാണ്, ആനന്ദസ്വരൂപമാണ് ആ ബ്രഹ്മം. അങ്ങനെ ആനന്ദസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അവികാരം, വികാരപ്പെടാത്തതായ, പരിണമിക്കാത്തതായ, കൂടസ്ഥനിത്യമായ ആ ബ്രഹ്മത്തെ, ബാക്കിയുള്ളതെല്ലാം പരിണമിക്കും, ബാക്കിയുള്ളതെല്ലാം വികാരപ്പെടും, എല്ലാത്തിനും മാറ്റമുണ്ട്, ബ്രഹ്മ ചൈതന്യത്തിന് മാത്രമേ മാറ്റമില്ലാത്തതുള്ളൂ. അങ്ങനെയുള്ളതായ ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന, അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എന്താ ഇപ്പോൾ ധ്രുവകുമാരൻ ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞത്? നമ്മുടെ ഓരോരുത്തരുടെയും ശരണം ആരാണ്? നാം തന്നെയാണ്. എങ്ങനെയുള്ള നാം? ഒരു പേരോടുകൂടിയിരിക്കുന്ന, ഒരു ശരീരത്തോടു കൂടിയിരിക്കുന്ന, ഒട്ടനേകം മാനസിക വികാരങ്ങളോടുകൂടിയിരിക്കുന്നതായ ഞാനാണോ? നമ്മൾ ഓരോരുത്തരുമാണോ? അല്ല. പിന്നെയോ? പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഞാൻ തന്നെയാണ് എൻ്റെ ആശ്രയം. പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ആശ്രയം. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങനെയുള്ള ബ്രഹ്മചൈതന്യത്തിനെയാണ് ഞാനിവിടെ ആശ്രയിക്കുന്നത്. ആ ബ്രഹ്മചൈതന്യത്തിനെ തന്നെയാണ് ഓരോരുത്തരും സ്വസ്വരൂപമായിട്ട് തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ ഭക്തിയിൽ നിന്ന്, ഭക്തിയുടെ പൂർണ്ണമായ ആനന്ദരസത്തെ അനുഭവിച്ചു തരുന്നതായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് ധ്രുവസ്തുതി മുന്നോട്ട് പോകുന്നത്. ആ ധ്രുവസ്തുതിയുടെ സാരം, അതിൻ്റെ അനുഭൂതി അതെല്ലാവർക്കും ആസ്വദിക്കുവാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവചരണങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.